ആർ ഐ സി ടി ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ആർ വൺ തേർട്ടി ഫോർ എ റെഫ്രിജൻറ്റ് സിലിണ്ടറിൽ എങ്ങനെയാണ് ഒരു സിലിണ്ടർ വാൽവ് ഫിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതൊരു ആർ വൺ തേർട്ടി ഫോർ എ സിലിണ്ടറാണ് ആണ് നാനൂറ്റി അൻപത് ഗ്രാമിൻ്റെ സിലിണ്ടറാണ് അപ്പോൾ ഇതിൻ്റെ മോള്ഭാവം ഇതുപോലെ സീൽഡ് ആയിരിക്കും അപ്പോൾ ഇവിടെ ഒരു വാൽവ് ഫിക്സ് ചെയ്താൽ മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും ഇത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും സാധിക്കൂ അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള സിലിണ്ടർ വാൽവുകൾ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഈ വാൽവാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യുന്നത് അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇതിനെയാണ് നമ്മൾ സിലിണ്ടർ വാൽവ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഭാഗത്താണ് ഈ വാൽവ് നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു പിന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ നോബ് നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുകയാണെങ്കിൽ ഈ പിന്ന് ഇതിലൊരു ദ്വാരമുണ്ടാക്കി ആ ദ്വാരത്തിൽ കൂടാണ് നമുക്ക് ഈ റെഫ്രിജൻറ്റ് ഗ്യാസ് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുക അപ്പോൾ അങ്ങനെ തിരിച്ചതിന് ശേഷം ഈ പിൻ മൊത്തമായിട്ട് ഉള്ളിലേക്ക് കയറിപ്പോകൂ അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ വാൽവ് ഇതിൽ ഫിക്സ് ചെയ്യാവൂ ഓക്കെ അപ്പം നമ്മളിത് മൊത്തം വൈസ് ഡയറക്ഷനിൽ തിരിച്ചിട്ടുണ്ട് ഇനി അതിന് ശേഷം ഈ വാഷർ വാഷർ പോലിരിക്കുന്ന ഈ ഭാഗം നമ്മൾ ഫുള്ള് ഏറ്റവും പുറത്തേക്ക് ആക്കി വെക്കുക ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ വാൽവ് ഇതിൽ ടൈറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഫിക്സ് ചെയ്യുന്നതിന് ശേഷം റൊട്ടേറ്റ് ചെയ്യുക ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മളിത് റൊട്ടേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതൊരു അലുമിനിയം കോമ്പസിറ്റ് കൊണ്ടുള്ള ഒരു ക്യാനാണ് അപ്പോൾ നമ്മൾ ഓറായിട്ട് ഇത് തിരിക്കുകയാണെങ്കിൽ ഈ ഭാഗം ബ്രേക്കായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സിലിണ്ടർ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ടൈറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് കൈകൊണ്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏറ്റവും ആദ്യം ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഫുള്ള് തിരിച്ചതിന് ശേഷം മാത്രമേ ഇത് അറ്റാച്ച് ചെയ്യാവൂ അല്ലെങ്കിൽ നമ്മളിത്തെ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് ബ്രേക്ക് ആയി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് കൈകൊണ്ട് തിരിച്ചിട്ട് ഏകദേശം അത്യാവശ്യം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ അടിയിലത്തെ ഈ വാഷറാണ് മുറുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മങ്കി പ്ലെയർ എടുത്തിട്ടുണ്ട് മങ്കി പ്ലെയർ വെച്ചിട്ട് നമുക്ക് ഇത് ടൈറ്റ് ചെയ്യാം മങ്കി പ്ലെയർ വെച്ചിട്ട് ഈ വാഷർ ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരൽപ്പം കൂടി മുറുക്കാം ഓക്കെ അത്യാവശ്യം മുറുക്കിയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ നോബ് ഈ നോബ് നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുക ഓക്കെ അപ്പം നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതിൻ്റെ അടിയിലൊരു നീഡിലുണ്ട് അപ്പോൾ ആ നീഡിൽ ഈ സിലിണ്ടറിൻ്റെ ഏറ്റവും മൂലത്തെ ഭാഗം ഒരു ഹോൾ ഹോളിട്ടതിന് ശേഷം അത് അടിയിലേക്ക് ഇറങ്ങിപ്പോവും അപ്പോഴാണ് അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടായി ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഗ്യാസ് ഈ ഭാഗം വഴി വെടിയിലേക്ക് വരിക അപ്പോൾ നമുക്കിത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഡയറക്ഷനിൽത്തിരിക്കാം ഇപ്പോൾ ഇത് ക്ലോക്ക് വേസ് ഡയറക്ഷൻ തിരിച്ചിട്ടുണ്ട് ഓക്കെ ഇത് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഈ റെഗുലേറ്റർ ആൻ്റി ക്ലോക്ക്വേസ് ഡയറക്ഷൻ തിരിക്കുകയാണെങ്കിൽ ഇത് ഓപ്പൺ ആവും ഓക്കെ അപ്പോൾ ഗ്യാസ് കിട്ടുന്നുണ്ട് ഇനി ഇത് ക്ലോക്ക് വേസ് ഡയറക്ഷൻ തിരിക്കുകയാണെങ്കിൽ അത് ക്ലോസ് ആവും ഓക്കെ അപ്പോൾ അത് ക്ലോസ് ആയിട്ടുണ്ട് കാണിച്ചിരിക്കുന്ന ഒരു എച്ച് എഫ് സി ആർ വൺ തേർട്ടി ഫോർ എന്ന് പറയുന്ന റെഫ്രിജറേറ്ററിൻ്റെ സിലിണ്ടർ ആണ് അപ്പോൾ അത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഇതിൻ്റെ മോഡൽ സീൽഡ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ പുറത്ത് ഇതുപോലെയുള്ള സിലിണ്ടർ വാൽവുകൾ അറ്റാച്ച് ചെയ്താൽ മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കൂ അപ്പോൾ ഇത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഓരോ തവണ യൂസ് ചെയ്തതിന് ശേഷം നമ്മളിത് വൈസ് ഡയറക്ഷൻ നന്നായി ക്ലോസ് ചെയ്ത് വെക്കുക അതിനുശേഷം ഇവിടെ ഒരു ഡെറ്റ് ഇട്ടതിന് ശേഷം ഇത് നന്നായി അടച്ചു വയ്ക്കുകയും ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്ക് ഗ്യാസ് ലീക്ക് ഇല്ലാതെ ഇരിക്കൂ ഓക്കെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതുപോലെ എയർ കണ്ടീഷനെ പറ്റിയും റിഫ്രേഷനെ പറ്റിയുമുള്ള വിവിധ വീഡിയോസ് ഇനിയും ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക